നമസ്കാരം. മുസ്ലിം ലീഗിൽ സമീപകാലത്ത് ഉയർന്നുവന്ന വിവാദങ്ങളിൽ പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സംവിധായകൻ എം എ നിഷാദ്. മലബാറിന് പുറത്തേക്ക് മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ വളർച്ച നഷ്ടമായതിനു പിന്നിൽ പ്രധാന കാരണം കുഞ്ഞാലിക്കുട്ടിയാണെന്നാണ് നിഷാദ് വിമർശിക്കുന്നത്. ഇനിയും എത്ര നാൾ എന്തിന് ലീഗുകാരും യു ഡി എഫ് അണികളും പി കെ കുഞ്ഞാലിക്കുട്ടിയെ സഹിക്കണമെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. കൂടാതെ ഹരിത പോരാളികളും അതുപോലെ പച്ചപ്പടക്കാരും ഈ ചോദ്യത്തിന്റെ പ്രസക്തി മനസ്സിലാക്കണം. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്കും പാണക്കാട് കുടുംബത്തിന് ചെയ്തു വെച്ച എല്ലാ ദോഷങ്ങളെക്കുറിച്ചും എം എ നിഷാദ് ഫേസ്ബുക്കിൽ കുറിക്കുന്നുണ്ട്. പാണക്കാട് മുയീൻ അലി തങ്ങളുടെ വാക്കുകൾ കടമെടുത്താൽ കഴിഞ്ഞ 40 വർഷമായി ലീഗിനെ അടക്കി ഭരിക്കുന്ന സ്വേച്ഛാധിപതിയായ നേതാവ് കുഞ്ഞാലിക്കുട്ടിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. കേരള രാഷ്ട്രീയത്തിൽ ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പതിറ്റാണ്ടുകളായി അതിൻ്റെ സ്വാധീനവും പ്രസക്തിയും നിസ്സംശയം തെളിയിച്ചതാണ്. മുസ്ലിം ലീഗിനെ ഒരു വർഗീയ കക്ഷിയായി കാണാൻ കേരള സമൂഹം കൂട്ടാക്കാത്തതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനം ആ പാർട്ടിയെ നയിക്കുന്നത് ആദരണീയരായ പാണക്കാട് തങ്ങൾമാരായതുകൊണ്ട് തന്നെയാണെന്നും സംവിധായകൻ അഭിപ്രായപ്പെടുന്നുണ്ട്. പൂക്കോയ തങ്ങളും ബാഫഖി തങ്ങളും മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളും തുടങ്ങി ഹൈദരലി ഷിഹാബ് തങ്ങളും മുനവർ അലി ഷിഹാബ് തങ്ങൾ വരെ പാണക്കാട് കുടുംബത്തിൻ്റെ പാരമ്പര്യവും യശസ്സും അന്തസ്സും കാത്തുസൂക്ഷിക്കുന്നുണ്ട്. നാനാജാതി വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്കെന്നും ആശയവും അതുപോലെ ആശ്രയവുമാണ് ഈ കുടുംബം. കൂടാതെ ഈ കുടുംബത്തിലെ സഹോദര സമുദായങ്ങളോടുള്ള അവരുടെ കരുതലും സ്നേഹവും കേരളം കണ്ടും കേട്ടും അറിഞ്ഞതാണ്. രാഷ്ട്രീയപരമായി വിയോജിപ്പുകൾ എനിക്കുണ്ടെങ്കിലും ആ കുടുംബത്തിനോട് എന്നും സ്നേഹവും ആദരവുമാണ് എനിക്കുള്ളത്. മാത്രമല്ല, അതുകൊണ്ട് തന്നെയാണ് തങ്ങൾ കുടുംബത്തിലെ ഒരു വ്യക്തിയുടെ നേരെ കൂലിത്തല്ലുകാരനായ ഒരു ഗുണ്ട ആക്രോശിക്കുന്നത് കണ്ടപ്പോൾ ചിലതെല്ലാം എഴുതണമെന്നു കരുതിയത്. 40 വർഷം മുൻപുള്ള ലീഗിനെ നയിച്ചത് മഹാനായ സി എച്ച് മുഹമ്മദ് കോയയാണ്. അദ്ദേഹത്തെ രാഷ്ട്രീയ എതിരാളികൾ പോലും അങ്ങനെയാണ് വിശേഷിപ്പിക്കാറ്. ആ സി എച്ച് ഇരുന്ന കസേരയിലാണ് മുൻ ഉപമുഖ്യമന്ത്രി ആവുക്കാദർ കുട്ടിയുടെ ബന്ധുവും മലപ്പുറം സ്പിന്നിംഗ് മില്ലിലെ ജീവനക്കാരനുമായ പാണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടി കയറിയിരുന്നത്. പാണക്കാട് തങ്ങൾ കുടുംബത്തിന്റെ ദയാകടാക്ഷം കൊണ്ട് മാത്രം നേടിയെടുത്ത സ്ഥാനമാണത്. കഴിവുള്ളവരെ വെട്ടിനിരത്തിയും സ്വന്തം ആജ്ഞാവർത്തികളെ പല സ്ഥലങ്ങളിൽ കുടിയിരുത്തിയും കുഞ്ഞാലിക്കുട്ടി ആ പാർട്ടിയെ സ്വന്തം കൈപ്പിടിയിലാക്കി. മലപ്പുറം ഒരു റിപ്പബ്ലിക്കായി കുഞ്ഞാലിക്കുട്ടി കൊണ്ടുവന്നു. തൃശൂർ മുതൽ വടക്കോട്ട് മാത്രമായി ലീഗിനെ ചുരുക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. തെക്കൻ കേരളത്തിൽ ഒരു കാലത്ത് ലീഗിനുണ്ടായിരുന്ന സ്വാധീനം നഷ്ടപ്പെടുത്തുന്നതിൽ കുഞ്ഞാലിക്കുട്ടി വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല, നിഷാന്ത് വിമർശിച്ചു. കാരണം തിരുകൊച്ചിയിലെ ലീഗുകാർ ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു, അവർ പ്രസ്ഥാനത്തിനു വേണ്ടി ശബ്ദിച്ചിരുന്നു. തിരുവനന്തപുരത്തും കൊല്ലത്തും ലീഗിന് പ്രത്യേക ആളുകളുണ്ടായിരുന്നു. പി എ മുഹമ്മദ് കണ്ണ്, നവായിക്കുളം റഷീദ്, മുഹമ്മദ് കുഞ്ഞു മാസ്റ്റർ, സക്കറിയ സേഠ് തുടങ്ങിയ നേതാക്കൾ കുഞ്ഞാലിക്കുട്ടിയുടെ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്തിരുന്നു. ആ നേതാക്കളെയൊക്കെ വെട്ടിനിരത്തി പകരം പെട്ടി തൂക്കുന്നവരെയും കങ്കാളികളെയും സ്ഥാനമാനങ്ങൾ കൊടുത്ത് കുടിയിരുത്തി. കുഞ്ഞാലിക്കുട്ടിയുടെ തിരുവായക്കെതിർവ ഇല്ലാത്ത അവസ്ഥ ലീഗിനുണ്ടായി. വാണിജ്യ തലസ്ഥാനമായ കൊച്ചിയിലെ കുഞ്ഞാലിക്കുട്ടിയുടെ അജ്ഞാനുവർത്തിയായ ഇബ്രാഹിം കുഞ്ഞ് ആ ജോലി ഭംഗിയായി നിർവഹിച്ചതുകൊണ്ട് മന്ത്രിപദത്തിൽ വരെ എത്തി ബാക്കി ചരിത്രം. ഇത് ചരിത്രത്തിന്റെ തിരിച്ചടിയാണ്. പാണക്കാട് കുടുംബം തളഞ്ഞാൽ വട്ട പൂജ്യമാണ് കുഞ്ഞാലിക്കുട്ടി. വെറുതെ മുട്ടകുന്നിനെ പർവ്വതീകരിച്ച് കാണിച്ചിട്ടൊരു കാര്യവുമില്ല എന്ന് പറയുന്നുണ്ട് അദ്ദേഹം. ഇത് എല്ലാം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നും നിഷാന്ത് പറയുന്നുണ്ട്. ഇങ്ങനെ കുഞ്ഞാലിക്കുട്ടിയെ രൂക്ഷമായി വിമർശിച്ചാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിപ്പെഴുതിയത്.